നമസ്കാരം, മൊയ്തുവഞ്ചലാണ്. നമുക്കറിയാം, കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് നമ്മളൊരു ലൈവ് ചെയ്തിരുന്നു. മഴയത്ത് ഭാര്യയും വൃദ്ധരായ ഭാര്യയും ഭർത്താവും മഴ നനഞ്ഞ് മേൽക്കൂരയില്ലാത്ത വീട്ടിൽ ദുരിത ജീവിതം അനുഭവിച്ചു വന്ന ഒരു വീഡിയോ ന്യൂസ് കേരളം ചെയ്തിരുന്നു. ആ വീഡിയോ പുറത്ത് വന്ന നിമിഷങ്ങൾക്കകം തന്നെ അഞ്ചലിലെ ഡോൺ എസ്റ്റേറ്റ്സ് മാനേജ്മെൻറ്റ് ഇടപെടുകയും ഇവർക്ക് ആ വീടിൻ്റെ മേൽക്കൂര നിർമ്മിച്ച് നൽകാമെന്ന് ഏൽക്കുകയും അതിനെ തുടർന്ന് നമുക്കറിയാം കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായി തുടർച്ചയായി മഴയായിരുന്നു. ഇന്ന് അല്പം തോർച്ച കിട്ടിയതിനെ തുടർന്നാണ് നമുക്ക് മേൽക്കൂര നമുക്ക് നിർമ്മിക്കാൻ കഴിഞ്ഞത്. ഇന്ന് മേൽക്കൂരയുടെ നിർമ്മാണ പ്രവർത്തനം പൂർത്തിയായിരിക്കുകയാണ്. മഴ നനയാതെ ഇനി സുശീലയ്ക്കും അവരുടെ ഭർത്താവ് ഭാസ്കരനും മഴ നനയാതെ ഇനി അന്തിയുറങ്ങാമെന്നുള്ളതാണ്. വർഷങ്ങളായി അവർ ഈ മഴയത്ത് വെയിലത്ത് ഈ മേൽക്കൂരയില്ലാത്ത വീട്ടിൽ കഴിഞ്ഞു വരുന്ന ഒരു സാഹചര്യമാണുള്ളത്. സുശീലാമ്മയ്ക്ക് സന്തോഷമായോ? സന്തോഷമായി, എൻ്റെ സഹോദരങ്ങൾ സന്തോഷമായി. ഇനി കഥ വിട്ട് വരകയെല്ലാം തൂത്ത് തുറച്ചിട്ട് ഞാനും എൻ്റെ ഭർത്താവും ഒത്തരാണ് ഇവിടെ താമസം കിടന്നുറങ്ങാൻ. സന്തോഷമായി. ഈ തന്ന മോദി മോനും നിങ്ങൾക്കെല്ലാം നമസ്കാരം, നന്ദി, ദൈവാനുഗ്രഹിക്കട്ടെ. നമുക്ക് കഴിഞ്ഞ നിരവധി വർഷങ്ങളായി മഴയത്ത് ഇതിനകത്ത് ചോർന്നൊലിച്ച് ഇതിൻ്റെ അകത്ത് തന്നെ കിടന്നു ഉറങ്ങുമായിരുന്നല്ലോ. ഇനി മഴയൊന്നും ഏൽക്കാതെ സുഖമായിട്ട് കിടന്നുറങ്ങാം. ഡോൺ എസ്റ്റേറ്റ്സിന്റെ മാനേജ്മെന്റിന് എല്ലാവിധ ആശംസകളും നന്ദിയും നമ്മുടെ സുശീലാമ്മയുടെ നേരുകയാണ്. എൻ്റെയും എൻ്റെ അണ്ണൻ്റെയും ഈ വീട് കുറിച്ച് തന്നതിന് ഞങ്ങൾ കുടുംബത്തോളെ ആശംസകൾ നേർന്നു. സാറിന് നല്ല കച്ചവടം തരട്ടെ, നല്ല ജീവിതം നടത്തെ, ഒരു ആവത്തൂല സമ്പത്തിയായി അനുഭവിക്കട്ടെ. നമുക്ക് വീടിന്റെ മേൽക്കൂര കാണാം. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട വീടല്ലപ്പോ, എന്നാലും ചെറിയ പണികളൊക്കെ നടന്നവരെയാണ്. ചൂട് വൃത്തിയാകാൻ മേൽക്കൂര എല്ലാം അടിപൊളിയാക്കിയിട്ടുണ്ട്. പഴയ മേൽക്കൂര എന്നില്ല, ടാർപ്പയും ചുമ്മാ സൈഡിൽ കൂടെ എന്തെങ്കിലുമൊക്കെ ഉള്ളായിരുന്നു, ഇപ്പം അടിപൊളിയാക്കിയിട്ടുണ്ട്. നാളത്തോടുകൂടി ഈ വീടിന്റെ പൂർണ്ണമായും പണികൾ കഴിയും. അതോടുകൂടി ഇവർക്ക് മഴ നനയാതെ വൃത്തിയായി സന്തോഷത്തോടെ സമാധാനമായിട്ട് ഇതിൻ്റെ അകത്ത് കിടന്നുറങ്ങാൻ കഴിയും. ഈ സുശീലാമ്മയ്ക്കും ഭർത്താവ് ഭാസ്കരൻ അവരുകൾക്കും ഈ വീടിൻ്റെ അകത്ത് ഇനി സുഖമായി കിടന്നുറങ്ങാൻ പറ്റുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഡോൺ എസ്തറ്റിക്സ്, നമുക്കറിയാം അഞ്ചലിലെ തുണി വ്യാപാരം നടത്തുന്ന ഡോൺ എസ്തറ്റിക്സ് മാനേജ്മെൻ്റ് ആണ് ഇത്തരത്തിലൊരു ജീവകാരുണ്യ പ്രവർത്തനം സുശീലാമ്മയ്ക്കും അവരുടെ ഭർത്താവിനും നൽകിയത്. ഇനി രണ്ട് ഡോറ്, നമുക്ക് മുൻവശത്തെ ഡോറില്ല, അടുക്കള വശത്തും ഇവർക്ക് ഡോറില്ല. ആ ഡോറും കൂടെ നാളെ ഇട്ട് അത്യാവശ്യം തീർക്കാനുള്ള അല്ലറ അല്ലറ പണികളെല്ലാം തീർത്ത് വളരെ വൃത്തിയാക്കി ഈ വീട്ടിൽ ഇവർക്കും ഇവരുടെ ഭർത്താവിനും ഇനി കഴിയാം. ഇവിടെ കറണ്ട് കട്ട് ചെയ്തിട്ടിരിക്കുകയാണ് വർഷങ്ങളായിട്ട്. കറണ്ട് ബില്ല് അടയ്ക്കാത്തതിനെ തുടർന്നാണെന്നാണ് മനസ്സിലാക്കുന്നത്. നമുക്ക് അവർക്ക് കറണ്ട് പുനഃസ്ഥാപിക്കാനും കൂടി നമ്മൾ ഇടപെടുന്നുണ്ട്. ഓക്കെ സുശീലാമ്മ, ഹാപ്പി ആണല്ലോ? ഹാപ്പി, ഹാപ്പി, വളരെ സന്തോഷം, വളരെ സന്തോഷം. സുശീലാമ്മയ്ക്കിപ്പം വളരെ ജീവനാണ്, വളരെ. നമുക്ക് രണ്ടു ദിവസം മുമ്പ് കാണുമ്പോൾ സുശീലാമ്മ കരയുമായിരുന്നു, എന്നാലിപ്പോ വളരെ സന്തോഷത്തിലാണ്. അദ്ദേഹം ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്, അരിയും സാധനങ്ങളൊക്കെ വാങ്ങി നൽകി. ഓർക്കുന്നോ? ഓർക്കുന്നുണ്ട്. ആ വാർത്ത വന്ന അപ്പോഴന്നെ കുരീകോണത്തുള്ള രാഹുൽ എന്ന് പറയുന്ന പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം. ആ സുശീലാമ്മയ്ക്ക് ഒരു മാസത്തേക്കുള്ള അരിയും സാധനവും ഒക്കെ വാങ്ങി. നല്ല അടിപൊളി അരിയല്ലേ? സൂപ്പർ അരിയാണ്. ഒരുപാട് സാധനങ്ങളും ഉണ്ട്, ഒരുപാട് സാധനങ്ങളും ഉണ്ട്. സന്തോഷമായി, സന്തോഷമായി. അതുപോലെ തന്നെ ആ രാഹുൽ സാധനം കുടുംബത്തിന് ദൈവം അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ നന്ദി, നമസ്കാരം.